ക്ലാസിക്കൽ മെക്കാനിക്സിലെ ആദ്യത്തെ ടോപ്പിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ചെറിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരാൾക്ക് ലെറ്റർ അയക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ലെറ്റർ അയക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരാളുടെ പേര് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഒരാളുടെ പേര് പറയാറുണ്ട്, എഴുതാറുണ്ട്. അതുപോലെ തന്നെ അയാളുടെ അഡ്രസ്സ്, അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ സ്ഥലത്തിൻ്റെ പേര് മാത്രമല്ല എഴുതുന്നത്, നമ്മൾ അയാളുടെ എന്താണ് ഹൗസ് നെയിം എഴുതാറുണ്ട്. അതുപോലെ തന്നെ പി ഒ ഏതാണ് അത് എഴുതാറുണ്ട്, അല്ലെങ്കിൽ പിൻ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം വേണം ആ ഒരു ലെറ്റർ അയാളുടെ കയ്യിൽ എത്തിച്ചേരാനായിട്ട്, അല്ലേ? അപ്പം എന്താണ്, നമ്മൾ അത്രയും കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു, ഒരാളെ പറ്റി അത്രയും കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെയോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് നമുക്ക് വേണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻഫോർമേഷന് പകരം നമ്മൾ പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് പൊസിഷൻ ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോർഡിനേറ്റ്സ് നമ്മൾ പറയാറുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ പാർട്ടിക്കിൾ, ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിന് എന്താണ് ബൗണ്ടറി അങ്ങനെയൊന്നുമില്ല, ഒരു ഒരു കൺസ്ട്രെയിൻസോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ഒരു സ്പേസിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് മിനിമം എത്ര കോർഡിനേറ്റ്സ് വേണം? 3 കോർഡിനേറ്റ്സ് എങ്കിലും വേണം, അല്ലേ? നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് വരും, ഇല്ലെങ്കിൽ പോളാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആർ തീറ്റ ഫൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് വേണം, അല്ലേ? ഇവിടെ ഞാൻ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു ഫ്രീ പാർട്ടിക്കിൾ, അതിൻ്റെ ഒരു പൊസിഷൻ കാണിച്ചിരിക്കുകയാണ്. കാർട്ടീഷ്യനാണെങ്കിൽ എക്സ് വൈ സെഡ്, സ്പെറിക്കൽ പോളാർ ആണെങ്കിൽ ആർ തീറ്റ ഫൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്, ഇതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഗറേഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ, അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഡെഫിനിഷനിൽ ഉള്ളത്. ഒന്ന്, മിനിമം നമ്പർ. ഓക്കെ, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കോർഡിനേറ്റ് വേണമെങ്കിലും എക്സ് വൈ സെഡ് വൈ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കോർഡിനേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് മിനിമം നമ്പർ ഓഫ് ആണ്. ഒരു പ്ലെയിനിലെ കേസ് എടുക്കാം, ഒരു ആൻഡ്, ഓക്കെ, ഒരു ഉറുമ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അതൊരു ഉറുമ്പ് മൂവ് ചെയ്യുന്ന ഒരു പ്ലെയിനിൽ കൂടെയല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണ് എക്സ് വൈ സെഡിൻ്റെ ആവശ്യമില്ല, എക്സ് വൈ രണ്ട് കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്കതിൻ്റെ പൊസിഷൻ പറയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്താണ് ആ ഒരു മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര? രണ്ട് കോർഡിനേറ്റാണ്, കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ആ ഒരു മിനിമം നമ്പർ. രണ്ടാമത്തെ പോയിൻ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പം എക്സ് വൈ സെഡ് ഈ ഒരു കേസിൻ്റെ കാര്യം എടുക്കാം. ഇത് മൂന്നും എന്താണ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പേസിലെ ഒരു പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക, ഒരു ഫ്രീ പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ ആകുമ്പോഴത്തേക്ക് എന്താണ് ഇതൊരു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? വൈയും ഇസഡും ആ ഒരു കോർഡിനേറ്റിന് ഒരു വ്യത്യാസം വരുന്നില്ല, കാരണം എന്താണ് ഇത് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലേക്ക് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എക്സും സെഡും ആ ഒരു കോർഡിനേറ്റ്സിന് ചേഞ്ച് വരുന്നില്ല. അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഡയറക്ഷനും അല്ലെങ്കിൽ വൈ ഡയറക്ഷനും എന്താണ് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇതാണ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. എക്സിലൂടെ മൂവ് ചെയ്താൽ വൈയും ഇസഡും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വൈ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ സെഡും എക്സും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, ദ മിനിമം നമ്പർ ഓഫ് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു യുണീക്വലി ഡിഫൈൻ ദ സ്റ്റേറ്റ് ഓർ പൊസിഷൻ ഓഫ് എ സിസ്റ്റം ഇസ് ദി നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പൊസസ്ഡ് ബൈ ഇറ്റ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രീ പാർട്ടിക്കിൾ, അതിൻ്റെ കേസിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു ആൻഡിൻ്റെ മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വേണ്ടത്.
ഇനി അടുത്തത് രണ്ട് പാർട്ടിക്കിൾ വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു സിസ്റ്റം അതിൽ രണ്ട് പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര വരും? ആദ്യത്തേന് 3 degrees of freedom, രണ്ടാമത്തേന് 3 degrees of freedom. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത് 3 × 2, രണ്ട് പാർട്ടിക്കിൾ 3 degrees of freedom വീതം 3 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 6 degrees of freedom അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, രണ്ട് പാർട്ടിക്കിളും 3 പാർട്ടിക്കിളല്ല, n ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾസ് മൂവിങ് ഫ്രീലി ഇൻ എ 3-dimensional space. അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് അവിടെ വരും? 3n അല്ലേ. ഇവിടെ രണ്ട് പാർട്ടിക്കിൾ ആകുമ്പോൾ 3 × 2 വന്നില്ലേ. എന്ന് പറഞ്ഞ പോലെ n ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ ആകുമ്പോഴത്തെ വരും 3n ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. ഓക്കെ, സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം പോസസ് 3n degrees of freedom. സോ ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ടോപ്പിക്.